പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചാണ്. നമ്മുടെ കോളേജുകളിൽ പ്രവേശനം നേടിക്കഴിഞ്ഞു, അങ്ങനെ നേടിയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാമിൻ്റെ കോഴ്സ് സ്ട്രക്ചർ എന്താണ്, സിലബസ് പാറ്റേൺ എന്താണ്, സെമസ്റ്റർ രീതികൾ എങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള ഇതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, സ്കൂൾ കാലഘട്ടം, പ്ലസ് ടു കാലഘട്ടമൊക്കെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലാണ്. എന്നാൽ കോളേജ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതാണ്. പ്രധാനമായിട്ടുള്ള മാറ്റം, സ്കൂൾ വിദ്യാഭ്യാസം പ്രത്യേകിച്ച് പ്ലസ് ടു ഒക്കെ ഇയർ ബേസ്ഡ് ആണ്, എന്നാൽ കോളേജ് ഉന്നത വിദ്യാഭ്യാസം സെമസ്റ്റർ ബേസ്ഡ് ആണ്. ഒരു സെമസ്റ്റർ മാക്സിമം 90 ഡേയ്സ് ആണ് ഉണ്ടാവാറുള്ളത്, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. സ്കൂൾ കാലഘട്ടത്തിൽ നമുക്ക് പഠിക്കാൻ ടെക്സ്റ്റുകൾ, നമ്മൾ ടെക്സ്റ്റ് ബേസ്ഡ് ആണ് നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം നടത്താറുള്ളത്. എന്നാൽ കോളേജ് തലതാകുമ്പോഴേക്കും ടെക്സ്റ്റിനപ്പുറത്തേക്ക് റഫറൻസ് ബേസ്ഡ് ആയിട്ട് മറ്റുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഇത് ഒരു 3 ഇയർ ഇൻ്റഗ്രേറ്റഡ് പാക്കേജ് ആണ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. ഇതിൽ പല കോഴ്സുകൾ വരും. നമ്മൾ സാധാരണ ഒരു ഡിഗ്രി ഏതെങ്കിലും ഒരു വിഷയം BA ഇംഗ്ലീഷോ അല്ലെങ്കിൽ BSc കെമിസ്ട്രി ഒരു കോഴ്സായിട്ടാണ് പറയുന്നത്. പക്ഷേ ഇതിനെ യൂണിവേഴ്സിറ്റികൾ പറയുന്നത് പ്രോഗ്രാം എന്നാണ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആണ്. ഇതിൽ പല കോഴ്സുകളും ഉണ്ടാവും. അതിൽ നമുക്ക് പറയാം കോമൺ കോഴ്സ്. കോമൺ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ആളുകൾക്കും വരുന്ന ലാംഗ്വേജുകൾ, ഇപ്പോൾ ഇംഗ്ലീഷ് കോമൺ കോഴ്സാണ്, മലയാളം ലാംഗ്വേജുകൾ വരാറുണ്ട്, അറബി, ഇതൊക്കെ കോമൺ കോഴ്സാണ്. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമസ്റ്ററുകളിലൊക്കെയാണ് ഈ കോമൺ കോഴ്സുകൾ ഉണ്ടാവുക. തേർഡ് ഫോർത്ത് വരെ കോമൺ കോഴ്സുകളുണ്ട്. ചില സബ്ജക്റ്റുകൾ BCOMനൊക്കെ ഇതിൽ മാറ്റം വരുന്നുണ്ട്. രണ്ടാമതായിട്ട് കോർ കോഴ്സാണ്. ഇപ്പോൾ ഹിസ്റ്ററി എടുത്തിട്ടുള്ള ആൾക്ക് ഫസ്റ്റ് മുതൽ 6 സെമസ്റ്റർ വരെ ഹിസ്റ്ററിയുടെ കോർ കോഴ്സ് അഥവാ നമ്മൾ എടുത്ത വിഷയങ്ങളാണ്. ഇപ്പോൾ BSc ഫിസിക്സ് എടുത്ത കുട്ടിക്ക് ഫസ്റ്റ് സെമസ്റ്റർ മുതൽ 6th സെമസ്റ്റർ വരെ ഇവിടെ അവരുടെ കോഴ്സ്, അവരുടെ കോർ കോഴ്സ് ഏതാണോ വിഷയം സെലക്ട് ചെയ്തത് അതാണ് കോർ കോഴ്സ്. കൂടാതെ കോംപ്ലിമെൻ്ററി കോഴ്സുകളുണ്ട്. അത് ഫസ്റ്റ് സെമ്മിലോ സെക്കൻഡ് സെമ്മിലോ തേർഡ് സെമ്മിലോ ഫോർത്ത് സെമ്മിലാണ് കോംപ്ലിമെൻ്ററി ഉണ്ടാവുക. ഇപ്പോൾ ഹിസ്റ്ററി എടുത്ത ഒരു ഹിസ്റ്ററി പ്രോഗ്രാം എടുത്ത ഒരു കുട്ടിക്ക് സോഷ്യോളജി ആയിട്ടുള്ള വിഷയം കോംപ്ലിമെൻ്ററി ആയിട്ട് വരാറുണ്ട്. എക്കണോമിക്സ് കോംപ്ലിമെൻ്ററി ആയിട്ട്, സയൻസ് വിഷയങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കോംപ്ലിമെൻ്ററി കോഴ്സുകൾ ഉണ്ടാവാറുണ്ട്. നാലാമതായിട്ട് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെൻ്റ് കോഴ്സ് എന്നാണ്, അഥവാ ഓഡിറ്റ് കോഴ്സ് എന്നാണ് അതിൽ പറയാറുള്ളത്. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിലെ എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്, സെക്കൻഡ് സെമസ്റ്ററിൽ ഹ്യൂമൻ റൈറ്റ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ജെൻഡർ സ്റ്റഡീസ്, ഇങ്ങനെ 4 കോഴ്സുകളാണ്. എൻവയോൺമെൻ്റൽ സ്റ്റഡീസ്, രണ്ടാമതായിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, 3 ഹ്യൂമൻ റൈറ്റ്സ്, 4 ജെൻഡർ സ്റ്റഡീസ്. ഈ വിഷയങ്ങൾ നമുക്ക് ജസ്റ്റ് പരീക്ഷ പാസ്സായാൽ മതി, നമ്മുടെ മെയിൻ മാർക്കിലേക്ക് ഇതിൻ്റെ മാർക്ക് ഒരിക്കലും ചേർക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇനി നമുക്ക് 5th സെമസ്റ്ററിൽ ഒരു ഓപ്പൺ കോഴ്സ് ഉണ്ട്, നമ്മുടെ വിഷയമല്ലാത്തൊരു വിഷയം. ഇപ്പോൾ ഒരു കുട്ടിക്ക്, ഒരു കുട്ടി BA ഇംഗ്ലീഷ് പഠിക്കുകയാണ്, ആ കുട്ടിക്ക് BSc ഫിസിക്സിൽ ഏതെങ്കിലും 5th സെമസ്റ്ററിൽ ഒരു പേപ്പർ പഠിക്കാം. അങ്ങനെയുള്ള കോഴ്സിനെയാണ് ഓപ്പൺ കോഴ്സ് 5th സെമസ്റ്ററിലാണ് ഉണ്ടാവുക. കൂടാതെ എലക്റ്റീവ് കോഴ്സ് ഉണ്ടാവും, നമ്മുടെ കോർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് 6th സെമസ്റ്ററിൽ നമുക്ക് കോർ കോഴ്സിൻ്റെ ഭാഗമായിട്ട് എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാവാറുണ്ട്. അവസാനമായിട്ട് റിസർച്ച് പ്രൊജക്റ്റ്, 6th സെമസ്റ്ററിൽ റിസർച്ച് പ്രൊജക്റ്റും ഉണ്ട്. ഇത്ര ഈ രീതിയിലാണ് ഒരു BA BSc പ്രോഗ്രാം നടക്കുന്നത്. സോ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ സ്കൂളുകളിൽ ഇയർ ബേസ്ഡ് ആയിട്ടാണ്, 2 വർഷമാണ്. ഈ സമയത്ത് നമ്മൾ ഏകദേശം 6 സെമസ്റ്ററിൽ പല വിഷയങ്ങളായിട്ട് പഠിക്കേണ്ടതുണ്ട്. സോ ഇത്രയാണ് പ്രധാനമായിട്ട് സിലബസുകൾ. കൃത്യമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ പഠിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെയും സിലബസുകൾ, 2019 മുതൽ പുതിയ സിലബസ് ആണ് വന്നിട്ടുള്ളത് പല വിഷയങ്ങൾക്കും. അപ്പോൾ അത് സിലബസ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ തന്നെ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് റഫറൻസ് ബുക്കുകളും അതുപോലെ തന്നെ മറ്റുള്ള സിലബസിൽ തന്നെ നിങ്ങൾക്ക് റഫറൻസ് ബുക്കുകൾ കൃത്യമായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ആദ്യം തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കുക. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് സെമസ്റ്റർ എക്സാമും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ, കോ കരിക്കുലർ ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ വളരെ നന്നായി ചെയ്യാൻ പറ്റും. അതൊക്കെ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.